നമസ്കാരം. പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മളിപ്പോ പരിപാടി വെച്ചാൽ നമ്മൾ ആറളത്തേക്ക് പോയ നല്ല മഴ, നല്ല മഴ വേണ്ട നമ്മള് ബൈക്കിൽ പോവാന്ന് വിചാരിച്ചു. പക്ഷെ നമ്മള് മഴ ആയതെന്തുണ്ടായി, നമ്മള് കാറെടുത്ത് പോയച്ച്. അപ്പൊ നമ്മള് ക്യാമറ ഹോൾഡ് ചെയ്തത് നമ്മളെ പാത്തുമാണ്, പാത്തും കൂടി ഉണ്ടോ അപ്പുറം. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മൾ എന്താ കാര്യം, ഒരു ഇതുണ്ടോ, ഇത് ഞാൻ ഇൻസ്റ്റയില് രണ്ടു ദിവസമായിട്ട് ഇട്ടിട്ടുണ്ട് സംഭവം. സംഭവം എന്ന് വെച്ചാൽ നമ്മളെ ഒരു ഷോപ്പ് V1 Smart Hub എന്ന് പറഞ്ഞ ഷോപ്പിന്റെ ഉദ്ഘാടനമാണ്. September 1 മുതൽ 30 വരെ ഷോപ്പിലേക്ക് പോകുന്നവർക്ക് ഗിഫ്റ്റ് കൂപ്പൺ ലഭിക്കും. അപ്പോൾ September 30 ഈ നെറുക്കെടുപ്പ് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ താഴെ ലിങ്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റൻറ്റിയും പിന്നെ IO ബ്ലോഗ്സിൻ്റെ ഇൻസ്റ്റൻറ്റിയും ലിങ്ക് ഉണ്ട്. അതിൽ കയറിയിട്ട് ഫോളോ ചെയ്യുക, ഫോളോ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ നമ്മളെ യൂട്യൂബിൻ്റെയും ഒരു സമ്മാനം ഉണ്ട്, അതിൽ കമൻ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്തിട്ട് ഇന്ന് ഇൻസ്റ്റയിലും മെസ്സേജ് ചെയ്യാം. അപ്പൊ ഇതിലേക്ക് ഉണ്ടോ സമ്മാനങ്ങൾ, അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോ. എല്ലാ സമ്മാനം, ഒന്നാം സമ്മാനം സ്മാർട്ട് ഫോണ്, അങ്ങനെ കുറെ 6 സമ്മാനങ്ങൾ ഉണ്ട് കേട്ടോ. ഒരു മൊബൈൽ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സമ്മാനങ്ങളാണ്. ഈ വീഡിയോസ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബർ കൂടട്ടെ, 2K ഒക്കെ ആവാനായിട്ടുണ്ട്. അപ്പൊ നമ്മളിനി ഇവിടുന്ന് നേരെ 6 പോകുന്നത്. അപ്പൊ നമ്മളെ V1 ഷോപ്പിന്റെ ഫോട്ടോയും കാര്യങ്ങളെല്ലാം നമ്മള് ഇൻസ്റ്റയില് വിട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഇൻസ്റ്റ കയറി നോക്കുക, അതിൽ കുറെ ഓഫറും കാര്യങ്ങളെല്ലാം അവര് ഇടാറുണ്ട്. ഫോണ് സ്റ്റോക്ക് വരുമ്പോ ഒക്കെ അതില് ഇൻസ്റ്റയില് ഇടാറുണ്ട്. അപ്പൊ നമ്മളെ പാത്തു, പാത്തു വന്നാ നമുക്ക് വിടാല്ലേ? പാത്തു പാത്തു മുകളിലല്ലേ. അപ്പൊ നമ്മളിപ്പോ 6 പോയിക്കൊണ്ടിരിക്കുന്ന, ഇപ്പൊ നമ്മളെ ഷോർട്ട് കട്ടിലൂടെയാണ് പോകുന്നത്. നമ്മളെ ചാലക്കുന്ന് പോയി നമ്മളെ തിലാഞ്ഞൂര് പാത്തുവിന്റെ വീട്ടിൽ നിന്ന്. പാത്തു നല്ല കണ്ണാടല്ല ഇട്ടിട്ട് ഇതാ ഉഷാറാക്കാതെ ഒളിച്ചളിക്കുന്നത്. അപ്പൊ നമ്മളെ 6 ഇപ്പൊ മറ്റേ കൂത്തുറമ്പ് വഴിയാ പോകുന്നത്. കൂത്തുറമ്പ് ചെറിയൊരു കാര്യമുണ്ട് ചെയ്യാന്. അപ്പൊ അവിടെ കൂത്തുറമ്പ് പോയിട്ട് അവിടുന്ന് നേരെ 6 പോകുന്നത്. പാത്തു സ്മൈൽ. അപ്പൊ ഇതാണ് നമ്മളെ മമ്പ്രം പാലം, പുതിയ മമ്പ്രം പാലം വരുന്നത്. ഓക്കെ, എന്താ രസമല്ലേ, അടിപൊളിയല്ലേ. അപ്പൊ ആ പഴയ പാലം പോയിപ്പിച്ച് പുതിയ പാലം ആയി, അടിപൊളിയായി. സിനിമയിലെ പാട്ട് നൻപൻ. നമ്മളെ പണ്ടെല്ലാം വരുമ്പോ വെച്ചാ ഇവിടെല്ലാം ഫുള്ള് കാട് ഇങ്ങനെ പിടിച്ചടക്കുന്ന ഒരു സ്ഥലമായിരുന്നേ. ഇപ്പൊ നോക്കിയാ മൊത്തം വെട്ടിത്തെളിച്ചിട്ട് അടിപൊളിയുണ്ട്. ഈ മരങ്ങൾക്കിടയിലൂടെ ഒരു പുഴ ഇങ്ങനെ പോകുന്നുണ്ടേ. അപ്പൊ ഇതെല്ലാം നമുക്ക് കാണാൻ വേണ്ടിട്ട് ഇപ്പൊ നല്ല രസമുണ്ട്. എനക്ക് തോന്ന് ഇവിടെ വീതിയുള്ള റോഡാ, അങ്ങനെ കാര്യങ്ങൾ എന്തോ വരുന്ന, അങ്ങനെ എന്തോ ആന്ന് സംഭവേ. ഇത് കണ്ട അടിപൊളി, ഇപ്പൊ ഏതോ ഒരു സ്ഥലത്തെത്തിയ മാതിരി ഉണ്ട് കാണുമ്പോ. ആ വൈക്കെല്ലാം വണ്ടി പോകാൻ നോക്കിയാൽ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. പോലെ ഇതാ കുരങ്ങ്, കുരങ്ങിങ്ങല്ല ഇതാ എത്ര എണ്ണാന്ന് നോക്കിയാ, അടിപൊളി ഒരുപാടുണ്ട്. ചില സീസണില് നമ്മളിങ്ങോട്ട് വരുമ്പോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അത് ഹാപ്പി ആയല്ലേ. ഇപ്പൊ സംഭവിച്ചാ നമ്മള് 3 പോയിട്ട് ഒറ്റ കുരങ്ങിനെ കണ്ടിട്ടില്ല, പക്ഷേ ഒരു പൂച്ചനെ വരെ കണ്ടില്ല എന്നാ പാത്തു പറഞ്ഞേ. ശരിയാണ്, 3 വയസ്സ് പൂച്ചനെ വരെ കണ്ടില്ല. അപ്പൊ ഇങ്ങോട്ട് വന്നോണ്ട് കുറച്ച് കുരങ്ങിനെ കാണാൻ പറ്റി. ചില സീസൺ ടൈം ഒന്നും ഉണ്ടാവില്ലേ, പക്ഷെ ഈ ഇന്നെന്താ അറിയില്ല കുറച്ച് കുരങ്ങിനെ കണ്ടു വരുമ്പോ തന്നെ. ഇനി വല്ല മൃഗങ്ങളും കണ്ടിരുന്നെങ്കിൽ ഒരു രസമാണ് അല്ലേ പാത്തു. കൊട്ടിയൂർ വൈൽഡ് ലൈഫ് സെഞ്ചുറി. ഇതൊരു മറ്റെന്താ പറയാ കൊട്ടിയൂരേക്ക് പോന്ന പോയി. ഇല്ല, നമ്മുടെ അടുത്തുള്ള സാധനങ്ങൾ ചിലപ്പോ കുടിച്ചാറ്റി കൊണ്ടുപോകും. ആടെ വണ്ടി നിർത്താനും കഴിയില്ല, പക്ഷെ നമ്മൾ കണ്ട വേ പായും അത് പേടിച്ചോടും. എന്തോ ഭാഗ്യത് കണ്ടല്ലേ ഒരു സീനി. അപ്പൊ അത്
എൻട്രെയ്യുമ്പം തന്നെ വലത് സൈഡ് കിട്ടുന്ന ഒരു സ്ഥലമായി. നമ്മൾ അന്ന് ആറളം ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ അന്നത്തെ ബ്ലോഗിൽ വെള്ളമൊന്നും ഇല്ല, ഇന്ന് നോക്കിയാൽ വെള്ളം കുത്തി ഒഴുകയാണ്. അത് നോക്കിയേട്ട, കഴിച്ച അടിപൊളിയല്ലേ? നമ്മളങ്ങനെ ആറളെത്തി, കാറവിടെ വെച്ചിട്ട് ഇതിലേ ഇങ്ങനെ പോയിക്കാൻ നമ്മളെ തൂക്കുവാലെത്തും. അപ്പം ഞാനും പാത്തും കൂടി തൂക്കുവാലത്തിൻ്റെ കയറാൻ പോകുന്നതാണ്. തൂക്കുവാലത്തിൽ പേടിയാവോ പാത്തു? ഒരുപാടൊന്നും നടക്കണ്ട, കുറച്ചേ ഉള്ളൂ. ഇതിൻ്റെ അടുത്ത് തന്നെ ആ തൂക്കുവാലത്തിലേക്ക് നമുക്ക് പോകട്ടോ. ഇപ്പോൾ ആറളം ഈ തൂക്കുവാലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാട്ടെ. നമ്മൾ മുന്നൊക്കെ വരുമ്പോൾ കുറച്ച് ലെവലായിരുന്നേ, ഇപ്പോൾ നല്ലോണം ഒടിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല സ്ലിപ്പാൻ സാധ്യത ഉണ്ട്. നോക്കിയേ, അത് മുന്നേ വരുമ്പോഴുള്ള സീനല്ല ഇപ്പം ഉള്ളത്. ഇപ്പം കണ്ട നല്ല വെള്ളമുണ്ട്, നല്ല ചെരിഞ്ഞിട്ടുണ്ട്. പാത്തു പാത്തു കയറണ്ടടി, നല്ലോണം ചെരിഞ്ഞിട്ടുള്ളേ. ഒരാളത് താഴത്ത് നിന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. വാ, ഞാൻ കൈപിടിക്കാം. ഞാൻ താഴേ കയറോ വിളിച്ചിട്ട്? നീ നോക്ക്, വീട് നിന്നിട്ട് നോക്ക്, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോണോ വേണ്ടോ എന്ന് ആലോചിക്കാം. സ്റ്റോപ്പ് സ്റ്റോപ്പ് കയറും. ഇതാണ് അവസ്ഥ. ഏ, ഇങ്ങോട്ടേക്ക്, അവര് പോയിക്കോട്ടെ. അങ്ങോട്ട് ഇറങ്ങല്ല, വളരെ റിസ്ക് ആട്ടാ. ഇപ്പോ മുന്നൊക്കെ കുറച്ച് അടിപൊളി ഉണ്ടായിരുന്നു, ഇപ്പൊ പോയി. ഏട്ട, ഇതെങ്ങനെയാ നടക്കുന്നില്ലട്ടല്ലേ, വളരെ കഷ്ടമാണല്ലോ. വളരെ ദയനീയമായി ഇവിടുത്തെ അവസ്ഥ. ഇപ്പൊ ഒന്ന് അപ്പുറം പുതിയ പാലത്തിന്റെ പണിയെല്ലാം നടക്കുന്നുണ്ട് ആ സൈഡിൽ. അവിടെ ഉണ്ട പാലത്തിന്റെ പണി നടക്കുന്നുണ്ടോ? ആ പാലത്തിന്റെ പണി നടക്കുന്നുണ്ട്. പാത്തു എന്താ പറയുന്നേ, എന്താ പറയുന്നേ? നോക്കിയേ, നടക്കാൻ പറ്റും എനിക്ക്? വേണ്ട പാത്തു, വെറുതെ റിസ്ക് എടുക്കണ്ട. പാത്തു, എനിക്ക് നീന്താനെ അറിയില്ലേ. പാത്തു നല്ല ധൈര്യത്തോടെ അങ്ങോട്ടേക്ക് നടക്കുന്നുണ്ട്. കാല് വെക്കുമ്പോൾ ആ തടിച്ച പലേൻ്റെ നില വെക്കണേ. പാത്തു അടിപൊളി. ആ മതി മതി പാത്തു, കുറേ അങ്ങ് പോകണ്ട, നന്ന ചെരിഞ്ഞിട്ടുള്ള പാലോ. ഇത് നല്ലോണം കുലുങ്ങും, അപ്പം നിങ്ങൾക്ക് പേടി വരാനേ. നോക്കറ കളിയല്ലോ കുഞ്ഞി. വാ ഇറങ്ങാലേ, നമുക്ക് അപ്പുറം പോയിട്ട് വളർത്തി കളിക്കാം. ആ വാ ആ വാ, കമ ഓൺ. വാ വാ വേ ഇറങ്ങ്. ഇതെന്തിന്നാ ഇത്ര സമയോ? നിങ്ങൾക്കെല്ലാം ഭയങ്കര ധൈര്യം അങ്ങോട്ട് പോവാൻ. ഓ ഇപ്പൊ വീണേനെ ഇവിടുന്ന് പിള്ളേർ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാർ. ഇവിടെ നമ്മളന്ന് വന്നിട്ട് പശു, അന്നേരം ഇവിടെ പശുവിനെ കെട്ടിയിട്ടിനെ അടിപൊളി. അന്നേരം ഒന്നും ഇത്ര ഒഴിക്കില്ല. അന്നേരം പിന്നെ മഴ ടൈമല്ല, നമ്മൾ ഇറങ്ങെല്ലാം ചെയ്തിനെ വെള്ളത്തിൽ. പക്ഷെ ഇപ്പൊ നല്ല ഒഴിക്കോ ഇവിടെ നോക്കിയ അടിപൊളി. വെള്ളം ഇങ്ങനെ ഇതാ തെറിക്കുന്നെങ്കിലേ ആടന്നല്ലോ. പത്തു ഇറങ്ങണ്ടേ, നമുക്ക് ആ ഒരു ഭാഗത്ത് പോയിട്ട് അവിടുന്ന് ഇറങ്ങാം. ഓക്കെ
ഫോട്ടോ എടുത്തരാൻ വരുന്ന ഒരു ഏട്ടനാ കേട്ടോ. ഏഹ് വേണ്ട അങ്ങോട്ട് വരാം. ഏട്ടന്റെ പേരെന്നാ? സതീശൻ. സതീശൻ എന്ന പേര് കേട്ടോ. നമുക്ക് ഒരു ഫോട്ടോ എടുത്തരാൻ പറഞ്ഞിട്ട് എടുത്തിരുന്നുണ്ട്. ഈ കളിയില്ലേ, ഈ കളി ഒരു വല്ലാത്തൊരു വൈബ് തന്നെ കേട്ടോ. ഇവിടെ പോയാൽ അടിപൊളി അടിപൊളി സംഭവം. ഏഹ് ഒരു അതിൻ്റെ തൊട്ടിപ്പുറത്തുനിന്ന് ഇങ്ങനെ കളിക്കുക, എന്താ ഒരു രസമല്ലേ. ഓ ഫുൾ എൻജോയ്. ഇങ്ങനത്തെ എല്ലാം കിട്ടണം സ്ഥലം. നമ്മളെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു സംഭവം കേട്ടോ. നോക്കിയേ കാലാവസ്ഥ, നോക്കിയാൽ മാറി മാറി വരുന്നത്. ഒരു ഒരു ചതി കാലാവസ്ഥയായിട്ട് മാറിയിട്ടുണ്ട്. അവിടെ കുറച്ച് പിള്ളേരിരിക്കുന്നുണ്ട് ആ ഒരു സൈഡിൽ. ഇവിടുന്ന് അരങ്ങ് കളിയാട്ടോ. ഇവര് ഫുള്ള് ബൂട്ടൊക്കെ ഇട്ട്, ചില ആള് ബൂട്ടുണ്ട് ചില ആള് ബൂട്ടില്ല, എന്നാലും അടിപൊളി അരങ്ങ് കളിയാൻ തകർക്കുന്നുണ്ട് ഇവര്. ഓ ഓ ഇതണ്ട, ഈ കാലാവസ്ഥ കാണുമ്പോന്നൊരു വൈബ്. പത്ത്, ഈ കാലാവസ്ഥ കാണുമ്പോൾ ഒരു ഒരു രസമല്ലേ. പത്ത് നോക്കിയാ കാലാവസ്ഥ എങ്ങനെയുണ്ട്? ഏഹ് സൂപ്പർ അല്ലേ. ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിനോ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ? ഏഹ് കാഞ്ചന അടിപൊളി. ആ ഒരു വള്ളോ ഇക്കും, അതേപോലെ തന്നെ ഈ ഒരു കാലാവസ്ഥ എല്ലാം കാണാൻ ഭയങ്കര രസം. ഓഹോഹോ പാത്ത് എൻ്റെ ഫോട്ടോ എടുക്കുന്നത്, ഞാൻ പാത്തിൻ്റെ വീഡിയോ എടുക്കും. ഈ ഈ ഒരു മഴ ഇപ്പോൾ വന്ന് നമ്മളെ തലയിൽ വീമ്പുമ്പ് നമ്മൾ എസ്കേപ്പ് അടിക്കുക അല്ലേ. പാത്തു വേണ്ട, മഴ കൊണ്ട് ഇവിടെ നിൽക്കാം. പാത്തു പറയുന്നത് മഴ കൊണ്ട് ഇവിടെ നിൽക്കാം. പക്ഷെ ഒരു സീൻ എന്ന് പറയുമ്പോൾ നമ്മളെ കയ്യിൽ മൊബൈൽ ഉണ്ട്, അതേ ഉള്ളൊരു പ്രശ്നം. പക്ഷെ കാറിൽ കുഴയുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു കുഴ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരാമെന്നാ തോന്നുന്നത്. കുഴ എടുത്തിട്ട് വരാം നമുക്ക്. ആ നല്ല ഇവരെ കളി കാണുമ്പില്ലേ, മരണ കളിയാട്ടോ ഇവിടെ മോനെ. ഓ ഗോളി ഗോളി. അപ്പൊ നമ്മളിവിടുന്ന് പോക്കായി, ഏകദേശം ഇരുടാനായി. 6:30 6:30 ആയി. നമ്മളതിന് ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പോക്കാണ്. അപ്പൊ പിള്ളേരിങ്ങനെ ഫുട്ബോൾ ഇങ്ങനെ കളിക്കുന്നുണ്ട് ഇവിടുന്ന്. അപ്പൊ അത് എങ്ങനെ ഇഷ്ടപ്പെട്ടു മേച്ചോ അടിപൊളിയല്ലേ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയാ. ഞാൻ അങ്ങോട്ട് നല്ല നല്ല വീഡിയോ സെറ്റ് വരുന്നുണ്ട്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബൈ ബൈ.